അയഞ്ചേരി ചീക്കിലോട് യു പി സ്കൂളിൽ ചന്ദ്രോത്സവം 2021 എന്ന പേരിൽ വെബിനാർ സംഘടിപ്പിച്ചു. തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രാജേഷ് വി ജെ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ സി എച്ച് മൊയ്തു സ്വാഗതം പറഞ്ഞു. ചന്ദ്രന്റെ മറ്റ് ആസ്പെക്ട്സിലേക്ക് നമുക്ക്, അവിടെ ഒരു വായുമണ്ഡലം ഇല്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പൊ അത് കാരണം നമുക്ക് മൂന്നിനെ ചന്ദ്രന്റെ ഫൈനർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് ഭൂമിയിൽ നിന്ന് കാണാൻ പറ്റും. പിന്നെ ചന്ദ്രനിൽ വായുമണ്ഡലം ഇല്ലാത്തത് കൊണ്ട് നമുക്കറിയാം, നമ്മുടെ ഭൂമിയിലാണെന്നുണ്ടെങ്കിൽ മഴ പെയ്യാറുണ്ട്, പിന്നെ അതേപോലെ മഞ്ഞ് പെയ്യുന്നുണ്ട്, പിന്നെ കാറ്റ്, ഓക്കെ, ചുഴലിക്കാറ്റോ കൊടുങ്കാറ്റോ ഇതുപോലെയൊക്കെയുള്ള പ്രോസസ്സസ് നടക്കാറുണ്ട്. അപ്പൊ അത് കാരണം എന്ത് ചെയ്യാൻ പറ്റും, എന്ത് സംഭവിക്കും, ഭൂമിയുടെ ഉപരിതലം എപ്പോഴും മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതേപോലെ ഒരു പ്രോസസ്സ് നമുക്ക് ചന്ദ്രനിൽ ഉണ്ടാകാറില്ല. കാരണം അവിടുത്തെ അറ്റ്മോസ്ഫിയർ വളരെ നേർത്ത ഒരു അറ്റ്മോസ്ഫിയർ ആണ്. അവിടെ നമുക്ക് വെള്ളമോ വായുവോ അല്ലെങ്കിൽ ഐസ് കണങ്ങളൊന്നും ഇതായിട്ട് ഇല്ല. വന്ന് ചന്ദ്രന്റെ ഉപരിതലത്തിൽ പതിച്ച് എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതില്ല. അപ്പൊ അറ്റ്മോസ്ഫിയർ ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ എന്ന് പറയും നമ്മളത്, അത് വളരെ മിനിമം ആണ്. അപ്പം ഈ ഒരു അറ്റ്മോസ്ഫിയർ ഇല്ലാത്തതിന്റെ ഒരു വിഷമാവസ്ഥയും ഉണ്ട്. അതെന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ സൂര്യതാപം നേരിട്ട് വന്ന് ചന്ദ്രന്റെ ഉപരിതലത്തിൽ പതിക്കും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും അതിന്റെ ഉപരിതലത്തിലേക്ക് സോളാർ ഫ്ലെയർസ് വന്ന് പതിച്ചുകൊണ്ടേയിരിക്കും. അത് കാരണം ഒരു ഹയർ ആയിട്ടുള്ള റേഡിയേഷൻ എഫക്ട് മൂണിൽ ഉണ്ടാവും. പക്ഷെ നമുക്കൊരു തിക്ക് അറ്റ്മോസ്ഫിയർ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ വക കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മൾ സംരക്ഷിതരാണ്. എ മിഷൻ ടു ദ മൂൺ എന്ന പേരിലാണ് വെബിനാർ സംഘടിപ്പിച്ചത്. മനുഷ്യൻ ചന്ദ്രനിൽ എത്തിയതിന്റെ 52nd വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് ചീക്കിലോട് യു പി സ്കൂളിൽ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത്. പ്രശസ്ത ശാസ്ത്ര സാഹിത്യകാരൻ പ്രൊഫസർ കെ ബാപ്പുട്ടി ശാസ്ത്ര ക്ലബ്ബ് ലോഞ്ച് ചെയ്തു. ചാന്ദ്രദിന ആഘോഷങ്ങൾ അങ്ങനെ തുടരുകയാണ്, പല സ്കൂളുകളിലും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ആഘോഷിക്കപ്പെടേണ്ട ഒരു സംഗതി തന്നെയാണ് മനുഷ്യൻ്റെ ആദ്യത്തെ ചാന്ദ്രയാത്ര. ഇപ്പം 52 കൊല്ലം കഴിഞ്ഞു, ഇനിയും അതിൻ്റെ പുതുമ നഷ്ടപ്പെട്ടിട്ടില്ല. അതിന് കാരണം ഭൂമിയിൽ മാത്രം 1000 ആണ്ടുകൾ ഒതുങ്ങി നിന്ന മനുഷ്യൻ ആദ്യമായിട്ട് മറ്റൊരു ഗോളത്തിൽ കാലുകുത്തുകയാണ്, അത് ചന്ദ്രനില്. നമുക്കറിയാം ഭൂമിയിലാണെങ്കിൽ സുരക്ഷിതമായി ഇറങ്ങാൻ ഒരു പാരച്യൂട്ട് മതി, ചന്ദ്രനിൽ അത് മതിയാവില്ല. കാരണം ചന്ദ്രനില് വായുവില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് പോയി സുരക്ഷിതമായി ഇറങ്ങുക, പതുക്കെ പോയി ഇറങ്ങുക, 2 ബഹിരാകാശയാത്രികർ പുറത്തിറങ്ങി ഫോട്ടോ എല്ലാം എടുത്ത് തിരിച്ച് സുരക്ഷിതമായി പോരുക, അതൊരു അത്ഭുതകരമായ നേട്ടമാണ്. അത് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും നാസയുടെ ഒരു വലിയ വിജയം തന്നെയാണ്. പക്ഷെ അവർ മാത്രമല്ല, അക്കാലത്തെ സോവിയറ്റ് യൂണിയൻ, ഇപ്പോഴത്തെ റഷ്യ, അവരും അതേപോലെയുള്ള നേട്ടങ്ങളൊന്നും ഉണ്ടാക്കിയിരുന്നു. അവർ ലൂനോഖോദ് 1, ലൂനോഖോദ് 2 എന്ന് പറയുന്ന 2 വാഹനങ്ങൾ അവിടെ ഇറക്കി ഭൂമിയിലിരുന്ന് നിയന്ത്രിച്ച് അവിടെ ഓടിച്ച് കല്ലും മണ്ണും ഒക്കെ പെറുക്കി പരിശോധിച്ച് റിപ്പോർട്ട് ഇങ്ങോട്ട് അയക്കുകയുണ്ടായി. അതും വൻ വിജയം തന്നെയാണ്, കാരണം ഭൂമിയിലിരുന്ന് നിയന്ത്രിച്ചാണ് ഇതൊക്കെ ചെയ്തത്. നൌഫൽ MP, സാജിദ വി സി കെ, വിപിന പി എന്നിവർ സംസാരിച്ചു. ഷബ്ന പരിപാടിക്ക് നന്ദി പറഞ്ഞു. ഷിഫാന ഫാത്തിമ പരിപാടി നിയന്ത്രിച്ചു.